അസ്സലാമു അലൈക്കും. അപ്പോളേ, കഞ്ഞിവെള്ളം പെരിയിലുള്ളവർ മാത്രം കണ്ടാൽ മതി, എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിട്ടാണ് പൊയ്ക്കോളി. കാരണം കഞ്ഞിവെള്ളം പെരിയിലില്ലാത്തോലെ നീ ചിലവിലൊന്നും ചോറൊക്കാതെ ജീവിച്ചണോലൊക്കെ ഉണ്ടെങ്കിൽ എത്തഴിച്ചാ അവലൊക്കെ തിന്നാണ് ജീവിച്ചണ മനുഷ്യന്മാരൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണാലോ. അങ്ങനത്തെ പെരക്കാരൊക്കെ ഉണ്ടെങ്കിൽ എത്തി ഇതാളേണ്ടി, ഇതിപ്പത്തിന് ഒഴിവാക്കിയാണ് ഇട്ട മക്കളെ. കാരണം ഇതിക്ക് കഞ്ഞിൻ്റെ ഉള്ള നിർബന്ധമാണ്. അപ്പം ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ്. നിറം വെക്കാൻ പോതില്ലാത്ത മനുഷ്യന്മാരാരുണ്ടാവില്ല എന്നാട്ടെ എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഭർത്താനത്തിൽ വല്ല പേവിൻ്റെ തോന്നലിൽ വല്ല പേവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളി. ഇനിയാളെ നിറം വെക്കാൻ താല്പര്യമില്ല മക്കളെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്തോളി. ഇപ്പോൾ ഈ കുടി പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതിന് വരെ എല്ലാ പെൺകുട്ടികളും ഒന്ന് നിറം വെക്കണം, ആൺകുട്ടികളെല്ലാം ഒന്ന് നിറം വെക്കണം എന്നൊക്കെ ആഗ്രഹിച്ചും. കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടായി പിന്നെ ആ പൂതിയേ ഉണ്ടാവില്ല. നാലോ അഞ്ചോ ആറും കുട്ടികളുണ്ടെങ്കിൽ അത്രയും ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എത്രത്തോളം കുട്ടികളുണ്ട്, അഞ്ചോ ആറോ എട്ടോ ഒക്കെ കുട്ടികളുണ്ട്. എട്ട് കുട്ടികളൊന്നും ഇപ്പോൾ അങ്ങനെ ആർക്കും ഉണ്ടായെന്ന് ഞാനിട്ട് എനിക്ക് തോന്നുന്നത്. ഏതായാലും അഞ്ചോ ആറൊക്കെ മക്കളുള്ള ഇമാരൊക്കെ ഇപ്പോഴും നല്ല നിറം വെക്കാൻ പൂതിയുണ്ട്. അതേ മാതിരി തന്നെ ഒരുപാട് പൈസ കൊടുത്തു കാണ്ട് ചെറിയൊരു ക്രീമിൻ്റെ പെട്ടിക്കൊക്കെ 750-1000 rupees ഒക്കെ കൊടുത്തു കാണ്ട് മേങ്ങാണ്ട് തേക്കണമല്ലോണ്ട്. എന്നാലും അങ്ങനെ തേക്കണീന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ക്രീമൊക്കെ നമ്മളെ പറ്റിച്ചാളൂട്ടാ. ചില ക്രീമൊക്കെ തന്നെ മുഖത്ത് അത് വേറെ കുഴത്തിലേ പൊന്തും ചോദിച്ചും പല കൊണക്കൂടെ ഓണ്ടുണ്ടാവും ചോദിച്ചും. പിന്നെ ചില ക്രീമൊക്കെ പിന്നെ നല്ല ക്രീം തന്നെയാണ്. കാരണം മോറിന് തൊലിക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത ക്രീമുണ്ട്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. ഓരോരുത്തർക്ക് നല്ലത് കിട്ടും, ചിലവർ പൊട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും കേട്ടോ വയ്ക്കുകയാണ്. എത്താൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഈ പണ്ടത്തെ കാലത്തെ മാതിരിയല്ല. ഇപ്പം വയസ്സ് കൂടി വയസ്സ് കുറഞ്ഞെന്നൊന്നുമില്ല, എല്ലാവർക്കും നിറമാക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഇനിയാളെ സെൽഫി എടുക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരും മുഖം ചൊർക്കുമാണ് നിറമാണ് എന്നൊക്കെയാണ്. ഏതാൾക്കാരും സെൽഫി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ, കാരണം എല്ലാവരുടെ നല്ല സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ പല രീതിയിലും നല്ല ചുണ്ട് നല്ല ഭംഗിയുമാണം, പല്ല് നല്ല ഭംഗിയുമാണ്. കാരണം നമുക്ക് തന്നെ നമുക്ക് മറ്റുള്ളവരെ കണ്ണിനെ കാട്ടി മറ്റുള്ളവരെ ഭംഗിനെ കാട്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഭംഗിയാണല്ലോ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പൂതിയുള്ളവർക്കൊക്കെ ഇത് പറ്റുന്ന അപ്പോൾ പറഞ്ഞ് കൊണ്ടുതന്നെ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളമാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ. കഞ്ഞിവെള്ളം നിർബന്ധമായിട്ടും വേണം, കഞ്ഞിവെള്ളം ഉള്ളവർ മാത്രം ഇത് കാണുമെന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ കഞ്ഞിവെള്ളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടിയത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഇപ്പോൾ ഈ ഒരു നേരത്തെന്ന് പറഞ്ഞാൽ 2 മാസം 1 മാസം മുന്നൊന്നും അധികം പെരിയിലുണ്ടായില്ലെങ്കിലും ഈ സ്കൂള് തുറന്നതുകൊണ്ട് ഇത് എല്ലാവരും പെരിയിലും അവൈലബിളാണ് ഇക്കാരം അല്ലേ. കാരണം അത്രക്കും ഉരുളൻകിഴങ്ങാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഏറെ ഉണ്ടാക്കി കൊടുക്കൽ. പക്ഷേ അധികമായിട്ട് പൊരിച്ചുങ്ങൾ ഒന്നും കൊടുക്കരുതട്ടെ മക്കൾക്ക്. കാരണം മക്കൾക്ക് പൊണ്ണ് അങ്ങനത്തെ ഒരുപാട് കൊണക്കട് വരും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഉരുളൻകിഴങ്ങൊക്കെ പൊരിച്ചാൽ. പക്ഷേ അതിലപ്പുറം നമ്മൾ ചെയ്യരുത് കേട്ടോ. കാരണം കുട്ടികളെ നമ്മൾ അടങ്ങാറാക്കുകയാണ്. കഴിച്ചണം സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ കൂട്ടാൻമേൽ തന്നെ ഒപ്പിച്ചാണ് നല്ലത്. അവിടെ നിന്ന് തന്നെ നല്ല ഉപ്പേരും കാര്യമൊക്കെ ഉണ്ടല്ലോ. എന്നാലൊരു ചമ്മന്തി ഒക്കെ അരച്ചെടുക്കുക, കോയമുട്ടൊക്കെ പൊരിച്ചെടുക്കുക. ഇടയ്ക്കൊക്കെ ഓൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഉരുളൻകിഴങ്ങ് പൊരിച്ചാണല്ലോ. എൻ്റെ ഋതുവിനും അങ്ങനെ ഇഷ്ടം. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ ഏതായാലും കൂടെ ഒക്കെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ അതിലേക്ക് പാർന്നു കൊടുത്തത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ്. കാരണം ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ പാർന്നു കൊടുത്തേക്കണേ. ഇന്നത്തെ കഞ്ഞിവെള്ളമല്ല, ഇന്നലത്തെ കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പയക്ക് ചെന്ന കഞ്ഞിവെള്ളമാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് കണ്ട് പാത്തച്ചീനി. അപ്പോൾ ഇതിന് നേരം മുഴക്കുമ്പോൾ തന്നെ കുറച്ചൊരു കട്ട ഒഴിച്ചല്ലോ, അങ്ങനെ കട്ടായതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് പാർന്നു കൊടുത്തിട്ട് അത് ഞാൻ പാർന്നു കൊടുത്തിട്ടില്ല. ഇനി മൂടി വെച്ചാൽ എനിക്ക് ഓർമ്മയായി കുറച്ച് പച്ചവെള്ളം പാർന്നു കൊടുക്കണത് നല്ലതാണെന്ന്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടി പാർന്നു കൊടുത്തുകൊണ്ട് പിന്നെ ഈ കഞ്ഞിവെള്ളം പാർന്നു കാണ്ട് നമ്മൾ എന്ത് തീമ വെച്ചാൽ പെട്ടെന്ന് തളിച്ചിന്തല്ലോ. ചെറുങ്ങ തളിച്ചാനൊക്കെ വെച്ചാലും ഇങ്ങോട്ട് തളിച്ചിന്തിയിട്ട് വെക്കൂല. അതേമാതിരി ഇതും തളിച്ചു കൊടുത്ത. അപ്പോൾ ഞാൻ എത്തട്ടി മൂടിയാണ് തുറന്ന് വെച്ച് ഞാനത് കത്തിച്ച് ഫ്ലെയിമിലൊക്കെ വെച്ച് ഇപ്പോൾ ഏതെങ്കിലും ഇങ്ങോട്ട് വെക്കണേ അത്യാവശ്യം നല്ലോണം ഉരുളൻകിഴങ്ങ് ഈ ഇതിൽ കിടന്ന് ബന്ധുകിട്ടാ. ഞങ്ങളടുത്ത് കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ഇനിയിപ്പം കുറച്ച് വെള്ളമോ പാലോ അങ്ങനത്തേലൊക്കെ പാർന്ന് എത്തോളി. കഞ്ഞിൻ്റെ വെള്ളമാണ് ഏറ്റവും നല്ലത്. കഞ്ഞിവെള്ളത്തിൽ ഈ മുടി വളരാനും അതേപോലെ നമ്മളെ തൊലികൾക്കൊക്കെ നല്ല നിറം വെക്കാനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും കേട്ടോക്കെയാണ്, ഞാനിതൊരു ബസിക്ക് ചെരിഞ്ഞ് കൊടുക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ വേഗം അങ്ങോട്ട് ചൂടാറി കിട്ടാനാണ്. കാരണം ഇത് മിക്സിൻ്റെ ജാറിട്ടാണ് ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കാണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് നല്ലോണം ബന്ധം കിട്ടാം. ഉരുളൻകിഴങ്ങ് നല്ലോണം ബന്ധോട്ടെ, വേവും വേണം. അപ്പം ഇനി ഇത് നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ചൂടാറിയാൽ പിന്നെ മിക്സിൻ്റെ ജാറ് കേടരുമില്ലല്ലോ, അതിനും വേണ്ടിയാണ്. അപ്പം ഇനി ഞാൻ ഇതിക്ക് ഇട്ട് കൊടുക്കണത്ത വെച്ചാൽ ഈ ഡോ സോപ്പ് ഇല്ല ഡോ സോപ്പ്, അപ്പോൾ ആ ഡോ സോപ്പാണ് കേട്ടോ. ഇനി ഡോ സോപ്പാണ്
ഏറ്റവും നല്ലതിന്. അപ്പോൾ ആ സോപ്പ് എടുത്തോളി, അല്ലാന്നുണ്ടെങ്കിൽ ബേബി സോപ്പ് ഒക്കെ എടുത്തോളി കേട്ടോ, കുട്ടികളുടെ സോപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തോളി. അല്ലാതെ എല്ലാ സോപ്പൊന്നും ഇതിന് എടുക്കണ്ട കേട്ടോ. നല്ലത് ഡോ സോപ്പ് അതേമാതിരി ബേബി സോപ്പൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഞാൻ ഒരു നുരുമ്പ് തീക്കൊന്നും ഇങ്ങോട്ട് പീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാണ്ട, കാരണം നമ്മൾ ചെറിയ കുറഞ്ഞ ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ആ കുറഞ്ഞ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറഞ്ഞ സോപ്പ് മതി, കാരണം ഒരു ഉരുളങ്ങയൊക്കെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വേണം. എന്നാലും ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അപ്പോൾ പിന്നെ അത് എനിക്ക് മാത്രം തേക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുതന്നെ ഉണ്ടാവും, 5 ടീസ്പൂൺ ഒരാഴ്ചക്ക് ഉണ്ടാവും. പിന്നെയുള്ള കോണത്താറിയോ, നമുക്കിത് ഫ്രിഡ്ജിൽ പാത്തേക്കാം, കാരണം നല്ലോണം വെന്തുകണ് ഒരു കേടരെ. ഇനി ഫ്രിഡ്ജിൽ കരണ്ട് വരും 2 ദിവസം നിന്നാലും, ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയല്ലേ വരുന്നത്, 2 ദിവസത്തിനൊക്കെ കരണ്ട് ചെയ്യാതൊക്കെ നിൽക്കുമല്ലോ. ചിലപ്പോൾ ലൈൻ പൊട്ടിയാണ്ടോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ, കാറ്റും ഇതൊക്കെ വന്ന് കാണ്ടൊക്കെ. അപ്പോൾ 2 ദിവസമൊക്കെ ഇനി കരണ്ടില്ലെങ്കിലും ഇതിവിടെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്നെ. അപ്പോൾ ഇതൊക്കെയാണ്, ഇതൊക്കെ നല്ലോണം ചൂടാറിട്ടോ, നല്ല ചൂടാറി ഒരിത്തിരി കുറുകിയൊക്കെ വന്ന് കിടേ, കാരണം അത്യാവശ്യം കുറുകി തന്നെ വന്ന് നിന്നോട്ടെ, അങ്ങനെയാണ് വേണ്ടിയത്. ഇനി നോക്കിയാണ് ഈ മിക്സിൻ്റെ ജാറ് കണ്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് അരക്കുക, അത് തന്നെ പണിയുള്ളൂ. പിന്നെ ഈ ഉരുളങ്കേങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ, ഉരുളങ്കേങ്ങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിഞ്ഞ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊട്ടാറ്റോ എന്നാണല്ലോ ഇപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ പറഞ്ഞത്, അധികം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊഴുക്കുക നിറമ്പൊക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെ മുമ്പത്തെ മായല്ല. എല്ലാവരും സംസാരത്തിൽ പകുതി മുക്കാലും ഇംഗ്ലീഷാണല്ലോ വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവർക്കൊന്നിപ്പോൾ ഉരുളങ്കേങ്ങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാത്തവരുണ്ടെങ്കിൽ പൊട്ടാറ്റ എന്ന് പറയട്ടോ. അപ്പോൾ പൊട്ടാറ്റാണ് ഏതായാലും ഇതൊക്കെയാണ് ഇത് അരച്ചിട്ടത്, നല്ല ഉസാറായി അരിഞ്ഞിട്ടാ. അപ്പോൾ ഇത് നല്ലൊരു മണമുണ്ട്. നമ്മൾ ക്രീമൊക്കെ വാങ്ങുമ്പോൾ ഒന്നും മാണ്ടന്നെയുള്ള അലോവേര ജെല്ല് തന്നെ, ഇപ്പം നമ്മൾ ജെല്ലുണ്ടാക്കിയാലുള്ള മണമല്ലേ നമ്മൾ വാങ്ങണ ജെല്ലിന്, അതിനൊരു പ്രത്യേക നല്ലൊരു സ്മെല്ലില്ലേ. അപ്പോൾ എന്താ, ഇതൊക്കെ ഇതേപോലത്തെ നല്ല നല്ല സാധനങ്ങൾ കൂട്ടാണ്. ഇപ്പം നോക്കിയാണെങ്കിൽ ഇത് ഞാൻ മിക്സിയിൽ ചാർന്ന് തുറന്നപ്പോൾ എന്തോരം നല്ലൊരു സ്മെല്ല് അറിയാം. നമ്മൾ വാങ്ങുന്ന ക്രീമിനൊരു പ്രത്യേക സ്മെല്ലാണല്ലോ, നല്ല പൂക്കള സ്മെല്ല്, നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ഓരോ പെർഫ്യൂമിൻ്റെ സ്മെല്ല് തന്നെയാണ് ഓരോ സോപ്പിനും ഉണ്ടാകുക. അതൊക്കെ എങ്ങനെ അറിയാം, ഇതേപോലത്തെ ഡോ സോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല സോപ്പിൻ്റെ എസൻസ്, സോപ്പിൽ എസൻസ് ഇട്ടിക്കുമല്ലോ ആ സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ സ്മെല്ലുകളും അതിക്ക് ഇറ്റിച്ച് കണ്ടാണ് അത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ആ സ്മെല്ല്. അപ്പോൾ അലേവരൊക്കെ നമ്മൾ കറ്റാർവാക്കെ ഉണ്ടാക്കിയാണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങളെ ഇവിടെ എത്താതെ ഈ മിക്സിൻ്റെ ജാർച്ചയിലേക്ക് തോണ്ടി തുടക്കണമെന്ന്. എന്താ വെച്ചാൽ ചില സാധനങ്ങളൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ല വിലപ്പെട്ടതാണ്, കാരണം നമുക്ക് നല്ല ഫലം കിട്ടിയ സാധനമൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ കളിയില്ല, അതാണ്. അപ്പം ഞാൻ മിക്സിൻ്റെ ജാറും മൂടിയൊക്കെ നല്ല തുടച്ചിരുന്നത്, കാരണം എനിക്ക് അത്രക്ക് ദൈവാക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിനെ വെച്ചാൽ എന്താണ്, അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മളെ മുഖം നിറമ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടിയിൽ ഒരുപാട് മുഖം നിറമ്പക്കണേയും ഒക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്ത് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ അരിപ്പൊടി ഇട്ടാണ് ഒന്ന് ഇളക്കുകയാണ്. അപ്പം സോപ്പിൻ്റെ നിറം തന്നെയാണ് അരിപ്പൊടി. അപ്പോൾ അതാണ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ചാൽ, നമ്മൾ കറ്റാർവാഴ നമ്മൾ പരിയിൽ നിന്ന് ഞാൻ ജെല്ലുണ്ടാക്കലുണ്ട്, ഞാൻ കറ്റാർവാഴ ജെല്ലൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. രാത്രി ജെല്ലൊക്കെ തേച്ചാൽ നല്ലതാണ് നമ്മുടെ മുഖത്ത്, നല്ല തിളക്കം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയാണ് എന്താണ്, ഞാൻ ജെല്ലുണ്ടാക്കുമ്പോൾ ഞാൻ ജെല്ലുണ്ടാക്കി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് എത്താ അത് നമ്മൾ വാങ്ങുന്ന ജെല്ലിന് നല്ലൊരു സ്മെല്ല് അയക്കിപ്പോൾ എത്താൻ ടീച്ചറിനൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇത്തിരി എന്തെങ്കിലും ഒറ്റിച്ചുകാണ്ട് അരച്ചാൽ മതി, അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. കാരണം നമ്മൾ എന്ത് മുഖത്ത് തേക്കുകയാണെങ്കിലും സ്മെല്ല് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ ക്രീമൊക്കെ വാങ്ങിയാണ്ട് തേക്കുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ, അതേപോലെ സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്. പിന്നെ ഈ ഡോ സോപ്പ് ബേബി സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മുഖത്തിൽ ഒരുപാട് ഗുണമുള്ള സാധനം ഒരുപാട് ആകണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിക്കണേ. ഉഷാറ് ക്രീമാണ്, നല്ല സ്മെല്ലുള്ള ക്രീമാണ്. അപ്പോൾ ഒന്ന് മണത്ത് നോക്കുക ഇനി. അപ്പോൾ ഒന്ന് മണത്ത് നോക്കിയപ്പോൾ ഇതൊക്കെ 2 തുള്ളി ഇട്ടിട്ടോ. ഈ 2 തുള്ളിയും വലിപ്പെട്ടതാണ് മക്കളെ, നല്ല സാധനമാണേ. അപ്പോൾ ഞാനിതൊന്ന് പെരട്ടിയിട്ട് എൻ്റെ കൈയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം കിട്ടേണ്ടിന്ന്. കാരണം ഞാൻ കുറഞ്ഞ സമയം ഞാനിത് ഇതാക്കണുള്ളൂ, എന്നിട്ട് ഞാൻ കാട്ടിത്തരണം. ഒരുപാട് സമയം വെച്ചാൽ അതിലേറെ നന്നാവും കേട്ടോ. ഇതൊക്കെ ഞാൻ തേച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ മുഖത്ത് ഇപ്പം നാളെ എന്നിപ്പോൾ ഞാൻ 1-2 വീഡിയോ ഇട്ടപ്പോൾ നമ്മളെ കൂട്ടുകാർ പറയേണ്ടത് മുഖത്ത് തേക്കണ വീഡിയോ കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മുഖത്ത് തേക്കണ വീഡിയോ കാണിച്ചു തരാനിപ്പോൾ മുഖത്ത് തേക്കണതും കൈമ തേക്കണമൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ തേച്ചാൽ മുഖത്തൊക്കെ എന്തേ പൊന്തൂലേ, അപ്പോൾ നിങ്ങൾ തേച്ചുകാണ് കാണിച്ചു തരും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മുഖത്ത് പൊന്തും ചേച്ചല്ല, പക്ഷേ ഞാൻ വീഡിയോയിൽ മുഖം കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്നല്ലാതെ ഈ നമ്മളിപ്പോൾ നമുക്കത് കൊണ തേച്ചാൽ
എന്തെങ്കിലും പൊന്തുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരെ നമുക്ക് പറഞ്ഞ് പറ്റിച്ചാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് തേച്ചാൽ നമ്മളെ മുഖത്ത് എന്തെങ്കിലും പൊന്തുന്ന ഒരു പേടി വേണ്ട. കാരണം ഇതിൽ നമ്മൾ വേണ്ടാത്തതൊന്നും തേക്കണില്ല. പിന്നെ എണ്ണ ചില എണ്ണ ചില ഇതിൽ നമ്മൾ തേങ്ങാപ്പാല് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു തേങ്ങാപ്പാലൊക്കെയാണ് വേവിച്ചത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മുഖക്കുരൊക്കെ പൊന്താൻ സാധ്യത ഉണ്ട്. ചിലവർക്കൊന്നും തേങ്ങാപ്പാൽ പറ്റില്ല. പക്ഷേ ഇതിലതൊന്നും ഇല്ലല്ലോ. അപ്പോൾ തന്നെ മുഖക്കുരു പൊന്തൊന്നില്ല. നമ്മുടെ മുഖത്തെന്തേ കാലൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞു പോവുകയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നല്ലോണം പറ്റിയിട്ട് ഇനി ഞാനൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വിധം ഉണങ്ങിയിട്ടോ. നല്ലോണം ഉണങ്ങിയിട്ടില്ല. ഒരു 20 മിനിറ്റേലും വെക്കണം. കാരണം എനിക്ക് സമയമില്ല. ഏകദേശം ഇരുട്ടായി മരുപാങ്കൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ നിസ്കാരം കാര്യമൊക്കെ ഉള്ളതല്ല. അപ്പം ഞാൻ കഴുകിയതാട്ടോ. വീട് എടുക്കാൻ വൈകി പോയി. അപ്പോൾ എൻ്റെ കൊട്ടത്താളം കണ്ണുങ്ങൾ വേജാറാണ്ട്. അതൊക്കെ നമുക്കിപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഞാനാണ്ട് അയക്കാണ്ടിട്ടതാണ് കൊട്ടത്താളത്തിൽ കഴിഞ്ഞ് മോർണ പോയി പോലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ആ കയ്യും വിരലും ഈ കയ്യും വിരലേറ്റ് ഇതൊക്കെയാണ്. ഈ വിരലിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മറ്റേ കൈയിൻ്റെ വിരൽ പോലെ അല്ലല്ലോ. വെറും 5 മിനിറ്റ് 10 മിനിറ്റ് തികഞ്ഞിട്ടില്ല. അത്രയും ഇത് കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റം? നല്ല മാറ്റമുണ്ട് കേട്ടോ. എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. ഇനി ക്യാമറയിൽ എനിക്ക് അറിയില്ല ഞങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നല്ല മാറ്റമല്ലേ. നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ സാധനങ്ങൾ. ഇതുങ്ങൾ തേക്കുക ഉണ്ടാക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് പകലോ രാത്രിയിലോ എപ്പോഴാണ് നിങ്ങൾക്ക് തേക്കാൻ തോന്നുന്നത് വെച്ചാൽ അപ്പോൾ തേക്കുക. പിന്നെ അതേമാതിരി അരിപ്പൊടിക്ക് പകരം കടലമാവോ കോതമ്പ് മാവോ അതല്ലെങ്കിൽ അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ മൈദമാവ് ഇട്ട് കൊടുക്കണ്ട. പിന്നെ കോൺഫ്ലോറും പറ്റൂട്ടാ. അപ്പോൾ ഇത് നമ്മൾ തേച്ച് മുഖത്തൊക്കെ തേച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു വലിച്ചിര് വരും. അപ്പോൾ ആ വലിച്ചിര് വരുമ്പോൾ നമ്മൾ മുഖം നേരിട്ട് കൈക്കല്ല വേണ്ടത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം കൊണ്ട് ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം കൈ കേട്ടോ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ മുഖത്തത് തേച്ച് പിടിപ്പിച്ചണം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് കഴുകിയിട്ടാണ് അത്രയും മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടോ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.